Hello everyone, this is Fawaz, you're watching ADOPIX. We are Munnar. Munnar is where we are from. Now, we are going to position in this position. It's a dream catcher. 25 acres, tail thottangalum, tree houses, honeymoon cottages, angana niranju nilkuna, adi manoharamayulla oru resort aanu, dream catcher ennu parayunnu. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതുപോലെ ആ ഒരു കൊറോണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തോളം നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണ്, വേറെ ഒരു വർക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കപ്പിൾസ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് വന്നിട്ട് നല്ല റിലാക്സ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ദിവസം നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് ട്രീ ഹൗസസ് ഉണ്ട്, അതുപോലെ ഹണിമൂൺ കോട്ടേജസ് ഉണ്ട്, പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂൾസ് അവൈലബിൾ ആണ്, പിന്നെ വ്യൂ പോയിന്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, ഈ ഒരു ഏരിയ ടോട്ടലി ആ ഒരു എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇവിടെയൊക്കെ ആയിട്ട് 25 acres തേയിലത്തോട്ടങ്ങളും ഓറഞ്ച് മരങ്ങളും അതുപോലെ ഒരുപാട് നല്ല പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുക എന്നതാണ് ഡ്രീം ക്യാച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാനിവിടെ 2 days ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഓരോ റൂംസിൻ്റെ എന്തൊക്കെയാണ് അവിടുത്തെ ഫീലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ സൈഡിലായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം, ചെമ്പരത്തി പൂവിൻ്റെ ഇതുകൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്, ഒരു മതിൽ പോലെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി ഒരു നാച്ചുറൽ ആയിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ സാധിക്കും. നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു സമയത്ത് വന്നതെന്നാൽ ചില ആ കറക്റ്റായിട്ടുള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ റൂം പരിചയപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള റൂം തന്നെ നിങ്ങൾ പരിചയപ്പെടുത്തണം, അല്ലേ. ട്രീ ഹൗസ് ആണ് ഇവിടെ എടുത്തു പറയേണ്ട റൂം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഹണിമൂൺ കോട്ടേജും ആണ് എടുത്ത ഒരു സ്പെഷ്യൽ എന്ന് പറയാനുള്ളത്. നോർമൽ കേസിൽ നമ്മുടെ ബാക്കിയുള്ള റൂംസൊക്കെ സാധാരണ പോലെ തന്നെ 4-star 3-star ആ ഒരു കാറ്റഗറി പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രീ ഹൗസ് എങ്ങനെയുണ്ട്, അതിൻ്റെ ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമ്മൾ ട്രീ ഹൗസിലേക്ക് ചെല്ലാൻ. പല കാറ്റഗറി, ഇവിടെ 4 tree houses ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 3 honeymoon കോട്ടേജും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് ചുറ്റുമായിട്ട് വരുന്ന ഫുള്ള് തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു നല്ലൊരു ആംബിയൻസ് നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ട്രീ ഹൗസിലും കാര്യങ്ങളൊക്കെ താമസിക്കും ലഭിക്കും. റൂമിൻ്റെ ഫെസിലിറ്റി കാണുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി, കാരണം അത്രയും നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നില്ലേ. ഇവിടുന്ന് ഇത്രയും ടോപ്പ് ഹൈലൈറ്റ് നമുക്ക് ചെയ്യാം. കയറി വരുന്ന സമയത്ത് തന്നെ 2 പേർക്ക് ഇരിക്കാനും ഒരു ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടേക്ക് ഇരുന്നിട്ട് വേണമെങ്കിൽ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലാണ് നമുക്ക് ആദ്യം പുറത്തെ ഫെസിലിറ്റികളും കാര്യങ്ങളാണല്ലോ കാണേണ്ടത്. ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴത്തായിട്ട് തന്നെ ഒരു ട്രീ ഹൗസ് നിയർ ബൈ ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഫുള്ളായിട്ട് ഏലത്തോട്ടങ്ങൾ കൊണ്ടും വേറെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാത്തിനും പേരൊന്നും എനിക്കറിയില്ല. ഒരു ഫോറസ്റ്റ് ലുക്കിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഹൈറ്റ്, നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് വേണം, അപ്പോൾ ഞാൻ നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനാണ് ഉള്ളത്. ഇനി നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. കയറി വരുന്ന സമയത്ത് തന്നെ ഉണ്ടല്ലേ 2 പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ട്രീ ഹൗസിൻ്റെ ഒക്കെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് വ്യൂ തന്നെയാണ്. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ചുറ്റുഭാഗങ്ങളും നല്ല ഹൈറ്റിലാണ് ഈ ട്രീ ഹൗസ് നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വിശാലമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ട്രീ ഹൗസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്. നൈറ്റിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ കറക്റ്റായുള്ള എക്സ്പീരിയൻസ്. പിന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ ഇവിടെയൊക്കെ കർട്ടൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാ ഓരോ കർട്ടൻസും കാര്യങ്ങളും ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ചുറ്റും നമുക്ക് ആ സൈഡിലും ഈ സൈഡിലും ആയിട്ട് നമുക്ക് ഇതേപോലെ വിൻഡോസും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വലാണ്. നമ്മൾ ഒരുപാട് നമുക്ക് അവിടെയൊക്കെ മൗണ്ടൻ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ഏലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സാധാ റൂം പോലെ തന്നെ നമുക്കിവിടെ ടോയ്ലറ്റ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് നല്ല വിശാലമായിട്ട് കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് അങ്ങ് വലിയ സ്പേസും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നോർമൽ റൂം പോലെ തന്നെ ഒരു ട്രീ ഹൗസിനാവുമ്പോൾ അതിൻ്റേതായിട്ട് പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെയുള്ള ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ടി വി അവൈലബിൾ ആണ്. സാധാരണ റൂമുകളിലൊക്കെ ഉള്ള പോലെ തന്നെ TVs ഉണ്ട്. അതുപോലെ നമുക്ക് ടീസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളുണ്ട്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹണിമൂൺ കോട്ടേജ് ആണ്. കണ്ടില്ലേ ഈ ഒരു വൈകളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പം കംപ്ലീറ്റ് ഏലത്തോട്ടങ്ങളും പിന്നെ നമുക്കിപ്പോൾ മുകളിൽ നോക്കുകയാണെങ്കിൽ തേയിലത്തോട്ടങ്ങളും അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ അങ്ങോട്ട് കവർ ചെയ്തൊക്കെയാണ്. ഹണിമൂൺ കോട്ടേജ് കുറച്ച് ഹൈറ്റിലായിട്ടാണ് വരുന്നത്. അതിൻ്റെ നിയർ ബൈ ആയിട്ട് തന്നെ രണ്ട് ട്രീ ഹൗസസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹണിമൂൺ കോട്ടേജിൻ്റെ എന്തൊക്കെയാണ് അവിടെ ഫെസിലിറ്റിയും കാര്യങ്ങളുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആയിട്ട് നമുക്കിങ്ങനെ ഇത്രയും ഹൈറ്റിലേക്ക് ഒരു സ്റ്റെപ്പ് കയറി പോയിട്ട് വേണം കോട്ടേജിലേക്ക് പോകാൻ. അപ്പോൾ ഇതുപോലെ ഇതാ ഇത്രയും ഹൈറ്റിലേക്ക് നമ്മൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ട് വേണം ഹണിമൂൺ കോട്ടേജിൽ പോകാൻ. എല്ലാം അതുപോലെയല്ല, പല രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെത് ഇതേപോലെ നമ്മൾ ഹൈറ്റിലേക്ക് കയറാം. ഇവിടെ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് തേയിലത്തോട്ടങ്ങൾ ഫുള്ളായിട്ട് നല്ല മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇത്രയും ഹൈറ്റുള്ളത് കൊണ്ട് തന്നെ എല്ലാ സംഭവവും കാണാം. ഇവിടെ നിയറായിട്ട് നമുക്ക് തന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. നമുക്ക് താഴെ ഭാഗത്തായിട്ടും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ട്രീ ഹൗസ് കാണാം. കയറി ചെല്ലുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ രണ്ട് സീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ സൂപ്പർ ക്ലൈമറ്റിൽ ഇങ്ങനെ ഇരിക്കാം. ഇവിടുന്ന് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. നിങ്ങൾക്ക് അവിടെ കണ്ടില്ലേ മൗണ്ടെയിനും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കാണാം. ഇപ്പോൾ കുറച്ച് കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കൂടിയതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഹൈറ്റിൽ നല്ല ഹൈറ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൂമിലേക്കൊന്ന് കടന്നു നോക്കാം. അപ്പോൾ ഇതാണ് ഹണിമൂൺ കോട്ടേജിൻ്റെ റൂംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. മറ്റുള്ള ഇപ്പോൾ ട്രീ ഹൗസ് ആയാലും സുപ്പീർ റൂമായാലും അതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് നല്ല ലക്ഷറി ഒരു ഫീലിംഗ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഈ ഒരു കോട്ടേജിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ടു ഗസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ബെഡും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൗണ്ടൻ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നല്ല അടിപൊളി വിഷ്വലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ആയിട്ട് രണ്ട് സീറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരിക്കാനും കാര്യങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ടി വി കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളും മറ്റുള്ള റൂം പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആണ്. ഇവിടെ വേറെ ഡിഫറെൻ്റ് ആയിട്ട് കണ്ട് മറ്റുള്ള റൂംസിനൊന്നും കാണാത്ത ഇവിടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കൂളിംഗ് കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ആ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ടീ കോഫി എന്നൊക്കെ മേക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എയർ ഡ്രൈ ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി, അത് മറ്റുള്ള റൂമുകളിലെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതും ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള റൂംസ് പോലെ ഒന്നുമല്ല, അതിലേറെ സ്പേസ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ട്രീ ഹൗസിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്പേസ് ഇതിലാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അതേപോലെ ഒരു പ്രീമിയം ക്വാളിറ്റിയും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, സാധാരണ ഒരു പൂള് പോലെ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിലല്ല ഈ പൂള് വരുന്നത്, ഏറ്റവും ടോപ്പിലാണ് വരുന്നത്. ഇവിടെ ഉണ്ടല്ലേ ഏറ്റവും ഹൈറ്റിലായിട്ടാണ് നമ്മുടെ ഈ റിസോർട്ടിൻ്റെയും ഇതിൻ്റെയൊക്കെ ഹൈറ്റിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ പൂളിൽ കുളിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു വ്യൂ ഇവിടെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പൂളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ഇരിക്കുമ്പോൾ നമുക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടെ ഉണ്ട്. നല്ല മൗണ്ടൻ വ്യൂ ഒരു 360 ഡിഗ്രിയിൽ, അതാ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ടും മലകളും കാടും കാര്യങ്ങളും തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ റിസോർട്ടിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ റിസോർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കാം. പിന്നെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ക്യാമ്പ് ഫയർ അവർ സെറ്റ് ചെയ്യും. ഏകദേശം രാത്രി ഒരു 8:30-8 തൊട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഫെസിലിറ്റിയും ഇവിടെയുണ്ട്.
അപ്പൊ ഇതേപോലെ രാത്രി ആയി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. ഏകദേശം ക്യാമ്പ് ഫയറും കാര്യങ്ങളും തീരാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വന്ന സമയത്തുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സംവിധാനത്തിലായിരിക്കും രാത്രി വിഷ്വൽ എന്ന് പറയുന്നത്. നമ്മൾ ഫാമിലിയുമായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് താമസിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇൻട്രാ കണക്റ്റഡ് റൂംസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5, 6 അല്ലെങ്കിൽ 7 പേർക്കൊക്കെ സുഖമായിട്ട് താമസിക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രാ കണക്റ്റഡ് റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമൽ റൂം പോലെയാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു കണക്റ്റഡ് ആയിട്ട് ഒരു റൂമും കൂടെ അവൈലബിൾ ആയിരിക്കും, അല്ലേ? ഇതേപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റൂമിലേക്ക് പോവാം. രണ്ട് റൂമിലും ഒരേ ഫെസിലിറ്റിയും കാര്യങ്ങളായിരിക്കും, പക്ഷേ കണക്റ്റഡ് ആയിരിക്കാം. പ്രത്യേകം കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള നല്ലൊരു ഗ്ലാസ് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മൗണ്ടൻ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ എല്ലാ റൂംസേയും പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ വളരെ നീറ്റാണ്. ആ ഒരു പ്രീമിയം ലുക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം നീറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാത്റൂം ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ റൂമിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് ഇതാ ഇതേപോലെ ഇരുന്നിട്ട് ഇതാ മൗണ്ടൻ വ്യൂവും കാര്യങ്ങളും കാണാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇങ്ങനെ വിഷ്വൽസ് കാണാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. അടുത്തുള്ള 2 ഗസ്റ്റിനുള്ള സുപ്പിയർ റൂമാണ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഗസ്റ്റിൻ്റെ നോർമൽ ആ നമ്മൾ ഇൻട്രാ കണക്റ്റഡ് കണ്ട അതേ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതിലും ഇതേപോലെ തന്നെ നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത്. കർട്ടൻ ജസ്റ്റ് ഒന്നിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല മൗണ്ടൻ വ്യൂ ഉണ്ടല്ലേ, അടിപൊളിയാണ്. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആഹാ എന്താ കാറ്റ്, നല്ല മൗണ്ടൻ വ്യൂവും കാര്യങ്ങളും. എല്ലാ റൂമിലും നമ്മൾ ബാത്റൂമും നോക്കണമല്ലോ, ക്ലീൻ ആൻഡ് ഫ്രഷ് ആണോ നോക്കാം. യെസ്, ഇത് നമ്മൾ ഇൻട്രാ കണക്റ്റഡ് റൂംസിൽ കണ്ടതുപോലെ അതിലേക്കാൾ കുറച്ചുകൂടെ വലുതാണ്. നമുക്ക് ഇവിടെ കണ്ടില്ലേ വാഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കുറച്ചുകൂടെ പ്രീമിയം ആണ് ഇൻട്രാ കണക്റ്റഡിനേക്കാൾ. കുറച്ചുകൂടെ പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ തോന്നിക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ നമ്മൾ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാം നമുക്ക് ആവശ്യമുള്ള ബ്രഷ് ഉൾപ്പെടെ സോപ്പ് കാര്യങ്ങൾ ചീപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വാഷിങ്ങിന് ആവശ്യമുള്ളതോ ക്ലീനിങ്ങിന് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഒക്കെ ഇവിടെ തന്നെ ഡ്രീം ക്യാച്ചർ തന്നെ നൽകുന്നുണ്ട്. കണ്ടില്ലേ ഓരോ പാക്കിലായിട്ട് നമുക്ക് അതിൻ്റെ ഓരോ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്രഷ്, സേവിങ് കിറ്റുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. റൂം പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ബാത്റൂമും കൊടുത്തിട്ടുള്ളത്. ഡ്രീം കാച്ചറിൽ വരുമ്പോൾ വേറൊരു ആക്ടിവിറ്റിയാണ് പൊളാരിസ് റൈഡ് എന്നുള്ളത്. നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ ചുറ്റി അടിച്ചിട്ട് ഒരു ചെറിയൊരു ട്രക്കിംഗ് രീതിയിലുള്ള റൈഡാണ് പൊളാരിസ് റൈഡ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഹോഴ്സ് റൈഡ് കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അവിടെ കുറച്ച് പോയിട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ
കൊളാലിസിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ് ഈ കാണുന്നതെല്ലാം. ഇത്രയും പ്രകൃതിയും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള റോഡുകളിലൂടെയാണ് കൊളാലിസിലൂടെ ഉള്ള യാത്രയും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ലൊരു വേറൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു ചെറിയ ചെറിയ റോഡുകളിലൂടെ പൊലാരിസ് റൈഡിൽ ഇതാണ് നമുക്ക് അനുഭവമായിട്ട് കിട്ടുന്നത്. നല്ലൊരു ചെറിയൊരു ട്രക്കിംഗ് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള കുറേ പ്രകൃതിയും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ ഇതാ ഇതൊരു അനുഭവം തന്നെയാണ്. ഇവിടേക്ക് വരുമ്പോൾ മറ്റൊരു ആകർഷണമായിട്ട് വരുന്നതാണ് ഹോഴ്സ് റൈഡ് എന്നുള്ളത്. ഇതാ രണ്ട് കുതിരകളെ ഇവിടെ നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ പൊലാരിസ് റൈഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ ട്രക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. ഒരു മിനി ട്രക്കിംഗ് തന്നെയാണ് പറയാം. വലിയ നമ്മൾ ആ വലിയ ജീപ്പിലൊക്കെ പോയിട്ടുള്ള ട്രക്കിംഗ് അല്ലെങ്കിലും ഒരു നല്ല ഫീലിംഗ് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ നമ്മൾ കപ്പിൾസിനായിട്ടൊക്കെ വരികയാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ കൂടെ എല്ലാവരൊക്കെ ആയിട്ട് ഒന്ന് കുലുങ്ങി മറിഞ്ഞൊക്കെ വരുന്ന ഒരു വേറെ ഫീലിംഗ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളോട്ട് പോയി നോക്കാം. ഡ്രീം കാച്ചറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊലാരിസ് റൈഡ് പോരാം, ഔട്ട്ഡോർ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതേപോലെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയുള്ള ഉണ്ടല്ലേ, ഇതേപോലെ നമുക്ക് നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു നല്ല മൗണ്ടൻ വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇവിടെയുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഓസ് റൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും എങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് നമുക്കൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, യെസ്. അങ്ങനെ നമ്മൾ കുതിര സഫാരി ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ആ ഒരു പൊസിഷനിലെത്തിയ നമ്മൾ പോയപ്പോൾ കണ്ടിരുന്നില്ലേ ആ ഒരു സംഭവത്തിൽ. ഇവിടെ രണ്ട് കുതിരകളാണുള്ളത്, നല്ല അത്യാവശ്യം കാണുന്ന നല്ല സംഭവമാണ്. ഇനിയിപ്പോൾ അതിൽ റൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കുറേ കാലമായി ഒരു കുതിര സഫാരിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയും കൂടെ നിൽക്കുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ ഇട്ട് എന്തിനുള്ള പുറപ്പാടാണോ ആവോ. അപ്പോൾ കയറില്ലേ? എന്താ പൊളി പൊളി സംഭവം പൊളിച്ചു. എന്തായാലും ഇതൊന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ പോകണ്ട. ഡ്രീം കാച്ചറിൻ്റെ ഏതൊരു ഏരിയ നോക്കിക്കഴിഞ്ഞാലും ഇതേ സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വേണ്ടല്ലേ ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം അവർ ആ ഒരു ഫീലിംഗ് തരിക എന്നുള്ളതും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ആയാലും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഫുള്ളായിട്ട് നമുക്ക് കാണുന്നത്. സൈഡിലായിട്ടൊക്കെ നിങ്ങൾക്ക് ടീ കോട്ടേജുകളും കാര്യങ്ങളൊക്കെ ഫാമിലി ടീ കോട്ടേജുകൾ രണ്ട് തട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂംസാണ് അതൊക്കെ ഉള്ളത്. അതിൻ്റെ ചുറ്റുപാടും തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. മുകളിലായിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു സ്വിമ്മിംഗ് പൂളും ഫെസിലിറ്റിയും കാര്യങ്ങളും വരുന്നത്. അതേപോലെ മുകളിൽ വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ആക്ടിവിറ്റിക്കൊക്കെ പുറമെ തന്നെ നമുക്കിവിടെ പ്ലേ ഏരിയ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ചിൽഡ്രൻസിനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഹാൻഡ് സോക്കർ. അടുത്ത് നമുക്ക് ടേബിൾ ടെന്നീസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് കാരംസും അവൈലബിൾ ആണ്. അങ്ങനെ പല ആക്ടിവിറ്റീസുകളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ പ്ലേ ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ മൂന്നാല് ടൈപ്പ് ഗെയിംസ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് വിശാലമായിട്ടൊരു മൗണ്ടൻ വ്യൂ, നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഊഞ്ഞാലയിൽ ഇരുന്ന് ആടിക്കൊണ്ട് ആ വ്യൂസും കാര്യങ്ങളൊക്കെ കാണാം.
ഇതാണ് റെസ്റ്റോറൻറ്റ് ഏരിയ. നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം നല്ലൊരു സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ചൈനീസ് ഇന്ത്യൻസ് എല്ലാ ഐറ്റംസ് ഫുഡുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റൂമിന് കൂടെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ട്. അതുപോലെ ലഞ്ച് ഡിന്നർ എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ്. ചൈനീസ് ഐറ്റംസ് അതുപോലെ വെസ്റ്റ് ഇന്ത്യൻ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും രസകരമായിട്ട് അവർ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ട്രഡീഷണൽ ലുക്കിലും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് സെക്ഷനും നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സ്പേസ് ഉണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് എത്ര പേരുണ്ടെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള നല്ലൊരു സ്പേസ് തന്നെ ഉണ്ട്. അതുപോലെ നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലും നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് റൂമിൽ നിന്നൊക്കെ കാണുന്ന പോലെ തന്നെ നല്ലൊരു മൗണ്ടൻ വ്യൂവും കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ കണ്ടുകൊണ്ട് നല്ല ആംബിയൻസിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. അച്ഛൻ്റെ എൻട്രൻസ് ആണ് ഈ വരുന്നത്. നമ്മൾ ഇതിലൂടെ വന്നതിന് ശേഷം ഇവിടെയാണ് ഇതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സുപ്പീരിയർ റൂംസും ഇൻ്റർകണക്റ്റഡ് റൂംസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബിൽഡിങ്ങിലാണുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സേഫ്റ്റിയാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. സേഫ്റ്റി കഴിഞ്ഞിട്ട് വേറെ എന്ത് കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, ഡ്രീം കാച്ചറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അവർ ടെമ്പറേച്ചർ ചെക്കിങ് അതുപോലെ തന്നെ സാനിറ്റൈസിങ്, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ലഗേജ് കാര്യങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്യും, നമ്മൾ വന്നിട്ടുള്ള വാഹനം വരെ അവർ സാനിറ്റൈസ് ചെയ്ത് അത്രയും സേഫായിട്ട് സെക്യൂർ ആയിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ റിസപ്ഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ടെമ്പറേച്ചർ ചെക്കിങ് ഉണ്ട്, അതുപോലെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളെ ഉള്ളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വരികയാണെങ്കിൽ സേഫ് ആണ്. അതുപോലെ എല്ലാ റൂംസും ഇവിടെ അത്രയും ഒരു ഗസ്റ്റ് പോയി കഴിഞ്ഞാൽ അത് സാനിറ്റൈസ് ചെയ്തതിൻ്റെ ഫുൾ ഫ്രഷായി എല്ലാം ഫ്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ടും സമയങ്ങൾ ടൈമൊക്കെ എടുത്തിട്ട് അവർ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നമുക്ക് ലവ് ബേർഡ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഫിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ആടിക്കളിക്കാം. അപ്പോൾ ഇത് നമ്മൾ കയറി വരുന്ന ആ എൻട്രൻസ് ഭാഗത്ത് തന്നെയാണ് ഈ ഒരു സംവിധാനം സെറ്റപ്പ് ചെയ്തത്. മൂന്നാറിലെ ഡ്രീം ക്യാച്ചർ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ റൂംസ്, മറ്റുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമുക്ക് എൻ്റർടൈൻ ചെയ്ത് റിലാക്സ് ചെയ്തുകൊണ്ട് തിരിച്ചു പോകാൻ സാധിക്കും. സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യാറ് ഒരു ട്രിപ്പോ കാര്യങ്ങളോ പോരും, ഒന്നോ രണ്ടോ ദിവസത്തെ ട്രിപ്പായിരിക്കും. അത് നമ്മൾ സിറ്റിയിലോ അവിടെ എവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നമ്മളെ ടൈമും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ചെയ്ത് ആകെ ക്ഷീണിച്ചിട്ടായിരിക്കും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ ഇതുപോലുള്ള റിസോർട്ടുകൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാനും സാധിക്കും. അതുപോലെ പുതിയ പുതിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ, പിന്നെ അതിലേറെ ബെറ്ററായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും സേഫായിട്ട് നമ്മൾ ഒരുപാട് കലങ്ങിത്തിരിഞ്ഞ് വരികയാണെങ്കിൽ ഒന്ന് ക്ഷീണിക്കുകയും ചെയ്യും, അതുപോലെ സേഫാണോ സെക്യൂർ ആണോ എന്ന് നമുക്കറിയില്ല. അതല്ലാതെ നമുക്ക് സേഫായിട്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാം ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഈ എല്ലാ കാഴ്ചകളും മോർ ആക്ടിവിറ്റീസിലും നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വേണമെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സേഫായുള്ളൊരു സ്ഥലമാണ് ഡ്രീം ക്യാച്ചർ എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ട്. ഡ്രീം ക്യാച്ചറിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻഫർമേഷനും കാര്യങ്ങളും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അവരുടെ മൊബൈൽ നമ്പറും അതുപോലെ മാപ്പ് ലിങ്കും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്, എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഒരു വീഡിയോ കണ്ട് മാത്രം എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആംബിയൻസും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടും ഇവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ
വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വെറൈറ്റി ആയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.